നമ്മുടെ ചെറിയാമ്പലിപ്പ് കോൺഗ്രസിലോട്ട് തിരികെ വരുന്നു. തിരികെ വരാൻ നോക്കുന്നു, അതോ തിരികെ കൊണ്ടുവരാൻ നോക്കുന്നു എന്നറിയില്ല. എന്തായാലും അങ്ങനെ ഒരു വാർത്ത പറക്കുന്നുണ്ട്. ആന്റണി സാറിന്റെ വാക്കും കേട്ട് സുധീരൻ സാർ അതിനുള്ള കെണി ഒരുക്കുന്നു എന്നാ ഞാൻ കേട്ടത്. അല്ലപ്പ, ഈ എടുക്കാ ചരക്കിനെ മടക്കി കൊണ്ടുവന്നിട്ട് എന്തുണ്ടാക്കാനാന്നുപ്പ? കോൺഗ്രസിൽ ഇത്ര കാളിച്ചാമ ഉരുട്ടി കൊണ്ടുവന്ന കുഞ്ഞു കുഞ്ഞു സാറിനൊരു പാറയാക്കാമെന്ന സുധീരൻ സാറിൻ്റെ ആലോചന. ചെറിയാനാകുമ്പോ പിന്നെ ചൊറിയാനാരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ഞങ്ങളെ വിട്ട് ചെറിയാൻ എങ്ങോട്ടും പോകില്ല സഖാവേ. യരഗതിയും പരഗതിയും ഇല്ലാതെ വന്നപ്പോ രാഷ്ട്രീയ അഭയം കൊടുത്ത ഒരു പ്രസ്ഥാനത്തെ അദ്ദേഹം തള്ളി പറയില്ല. അത്രക്ക് നീചനല്ല ചെറിയ. ഒരു ഡീസെന്റ് ആണെന്ന് ഞമ്മക്കും അറിയാം. പക്ഷെങ്കിൽ നിങ്ങളെ എ കെ ജി സെന്ററിൽ വെള്ളം കോരിയും വറുക് വെട്ടിയും എത്ര നാളിങ്ങനെ കിടക്കൂന്ന്. സ്വന്തമായിട്ടൊരു കുടുംബം മാണ്ടാന്ന് വെച്ചാലും കസേര മാണ്ടാന്ന് വെക്കാനെ കൊണ്ട് പറ്റോ? ഞങ്ങളെ കെ പി സി സി പ്രസിഡന്റ് അള്ളു വെച്ചിരിക്കുന്നതും ആ ഒരു പോയിന്റിലാശാനേ. മത്സരിക്കാനൊരു സീറ്റ് തന്നില്ല എന്നുള്ളതോ പോട്ടെ, നിങ്ങൾക്ക് അവരൊരു കോർപ്പറേഷൻ പോലും തന്നില്ലല്ലോ എന്നാ സുധീരൻ സാറിൻ്റെ ലൈഫ്. വഴിയേ പോയ വിനയന് വരെ അവർ കൊടുത്തില്ലേ. നിങ്ങൾ ചെറിയവന്റെ വക്കാലത്തും കൊണ്ടുവരാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പദവികളുടെ കാര്യത്തിൽ സി പി എം എന്നെ അവഗണിച്ചു എന്ന പ്രചരണം വാസ്തവവിരുദ്ധമാണെന്ന് അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചില്ലേ? എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ഇടുവോ? പോസ്റ്റിലൊന്നും കാര്യമില്ലാച്ചാനേ, രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. അവിടെ ഈ വരവും പോക്കും ഒന്നും ഒരു കാര്യമേ അല്ല. അയ്യെല്ലാം ഞമ്മളും സമ്മതിച്ച് എന്തും പറഞ്ഞ് ഓരിക്കൽ രണ്ട് പ്രാവശ്യം ആത്മഹത്യ ചെയ്യാനെ കൊണ്ട് പറ്റുമെന്ന്. ഔ, ആദ്യ ആത്മഹത്യ ഫുൾ സക്സസ് ആയാല്. ഓടുന്നവന് വഴി ഒന്ന്, തേടുന്നവന് വഴി ഒൻപത്.